ഒരു പ്രസംഗത്ത് ഞാൻ ഒരു കാര്യം പറയാറുണ്ട് ഈ കണ്ണമ്മ കണ്ണമ്മ എന്ന് പെറിനില്ല പെണ്ണല്ല പശു പശു അത് പെറിനില്ല അപ്പൊ ആ വീട്ടിലെ വീട്ടമ്മ കണ്ണമ്മ പെറ്റാൽ രണ്ട് പശു കുട്ടികൾ ഉണ്ടായാൽ ഒരെണ്ണം പള്ളിയിലേക്ക് കൊഴപ്പില്ല ഇതൊക്കെ വേണം കണ്ണമ്മ രണ്ട് പറഞ്ഞ രണ്ടു കുട്ടികൾ ഉണ്ടാവണം എന്നാലും ഒരെണ്ണം പറഞ്ഞ പോലെ തന്നെ കണ്ണമ്മ പെറ്റു രണ്ടു കുട്ടികളും പശു കുട്ടികളും ഒന്ന് കറുപ്പ് ഒന്ന് വെളുപ്പ് സന്തോഷായി നാട്ടുകാരൊക്കെ പറഞ്ഞു ഓ നിന്റെ നേർച്ച ഭയങ്കര നീ നേർച്ച നേർന്നാൽ അത് സംഭവിക്കും അങ്ങനെ സന്തോഷമായി പശു കുട്ടികൾക്ക് തുള്ളിച്ചാടി നടക്കുക രണ്ടാഴ്ച കഴിഞ്ഞല്ലോ ആ കറുത്ത പശു കുട്ടിണ്ടല്ലോ അതിങ്ങനെ എനിക്കിനില്ല കഞ്ഞോളം കുടിക്കുന്നില്ല ആല മടക്കി വെച്ചു അതെത്തു ചത്തവശം ഈ കണ്ണമ്മയുടെ വീട്ടമ്മ പറഞ്ഞു ദൈവത്തിന് കൊടുക്കാൻ പറ്റിയ പശു ചത്തൂ അല്ല അത് അത് കറുത്ത തന്നെയാണോ കൊടുക്കാൻ ഇങ്ങനെ ഒരു ബുദ്ധി അതിൽ ഉപയോഗിക്കാം എങ്ങനെ ദൈവത്തെ പറ്റി അതുകൊണ്ട് ജീവിതത്തിൽ ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹമാണ് കാണിക്കണത് അത് നമുക്ക് പറ്റാവുന്ന കാര്യങ്ങളാണ് നമ്മൾ പറയേണ്ടത് ഒന്ന് ഇനി അതിൽ കൂടെ ലാഭം ഉണ്ടാക്കാനും നോക്കരുത് ഇത് എല്ലാ മനുഷ്യരും എന്ത് കാര്യം പറയുമ്പോഴും അതിൽ നിന്ന് ലാഭമല്ല നമ്മൾ നോക്കേണ്ടത് ആ സഹോദരി വന്നിട്ട് പറഞ്ഞില്ലേ എൻ്റെ ഒരു കിഡ്നി എൻ്റെ മകന്റെ കിഡ്നി രോഗം മാറ്റി തന്ന കൂടെ അവിടെ ലാഭമില്ല അവിടെ നഷ്ടാണ് നഷ്ടമാണ് നേർച്ച എന്ന് പറയുന്നത് അതുപോലെ ഈ തീർത്ഥ കേന്ദ്രങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ഈ നേർച്ച നേർന്നിട്ടുള്ള കുറെ സാധനങ്ങൾ അവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ ആ കണ്ടെളാങ്ങണയിലൊക്കെ അവിടെ ഓരോരുത്തർ നേർച്ച നേർന്നിട്ട് അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം വേളാങ്കണി പോയപ്പോ എന്നോട് പറഞ്ഞു അച്ചു ഇവിടെ ധാരാളം പേര് നേർച്ച നേർച്ച വിഷയം ഞാൻ പറഞ്ഞാ കണ്ടമാലെ നേർച്ച ചെന്നിട്ട് ആൾക്കാർ ഇങ്ങനെ ഓരോന്നും കൊടുത്തിട്ട് അതൊക്കെ എക്സിബിഷൻ ആയിട്ട് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു ഓ കൊറേ ഉണ്ട് അച്ഛു കൊള്ളല്ലോ സ്വർണത്തിന്റെ ആൾ രൂപയ്ക്ക് കൊടുത്തിട്ടാന്ന് പറഞ്ഞു എന്ത് സ്വർണത്തിന്റെ ആൽരൂപം ഞാൻ പറഞ്ഞു ഇന്ന് വരെ ഞാൻ സ്വർണത്തിന്റെ ആലരൂപം കണ്ടിട്ടില്ല സാധാരണ ആളുകളെ കണ്ടിട്ടുള്ളൂ ഒരു കാര്യ അങ്ങനെയൊക്കെ ചെയ്യോ പിന്നെ നമ്മുടെ മനസ്സിന്റെ ആ ഒരു സ്നേഹം വരുമ്പോ സ്വർണത്തിന്റെ ആൽപം കൊടുക്കും ഞാൻ പറഞ്ഞു എനിക്കന്നു കാണട്ട ഇതുവരെ ഞാൻ സ്വർണത്തിന്റെ ആളൂപം നിന്നെ സ്വർണ്ണൊന്നുമില്ലല്ലോ സ്വർണ്ണത്തിന്റെ ആൽപം ഒക്കെ കാണാൻ ഒരു ഭാഗ്യല്ലേ പിന്നെ അങ്ങനെ ഞാൻ അങ്ങോട്ട് കയറി ചെന്നു എളാങ്കണ്ണി ആ സ്ഥലത്തേക്ക് മുകളിൽ കയറി ചെന്നിട്ട് എവിടെ സ്വർണത്തിന്റെ ആൽരൂപ എവിടെ നോക്കച്ചോ അയ്യാ നോക്കണ്ട ഇതൊന്നും സ്വർണത്തിന്റെ ആൽ രൂപല്ല വെറുതെ ആൽ രൂപ നോക്കിയപ്പോ ഗ്ലാസ് ഇട്ടിട്ടുള്ള സ്ഥലം ബോക്സ് അതില് അപ്പ പറന്ന് പോര് ഉള്ളിത്തൊണ്ട് കനത്തില് വെച്ചിട്ട് ഇതാണ് സ്വർണത്തിന്റെ ആൾരൂപം ഞാൻ പറഞ്ഞേ കൊടക്കണ ആൾക്കാരെ ശ്രദ്ധക്ക് ഇത് കൊടക്കണ ആൾക്കാർ അതിന്റെ ഒപ്പം ഒരു ഭൂത കണ്ണാടി കൂടി വെക്കണം കാരണം നമുക്ക് കാണണം സ്വർണത്തിന്റെ ആൾ അപ്പൊ നേർച്ചയുടെ ഒരു വലിപ്പം കണ്ട നമ്മള് എന്താ പറയണേ മാതാവിനോട് സ്വർണത്തിന്റെ ഒരു ആൾക്കാരും കൊടക്കണത് എന്താ അപ്പൊ ഈ നേർച്ചക്ക് നേരുമ്പ അതിന്റെ ഉള്ളിലെ നന്മ നഷ്ടപ്പെടാൻ പാടില്ല പിന്നെ നമ്മൾ ഇങ്ങനെ നേർന്ന് 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 ലാഭം ഉണ്ടാക്കാനും നോക്കാം